എല്ലാ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കുട്ടി പ്രേക്ഷകർക്ക് ശിശുദിന ആശംസകൾ നേരുകയാണ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വാർത്താപ്രഭാവത്തിൽ കുട്ടി താരങ്ങൾ അതിഥികളായി എത്തുന്നുണ്ട്. വാർത്താപ്രഭാവത്തിൽ 7 മണിക്കും ഒരു കുട്ടി താരം അതിഥിയായിത്തീരുന്നു. ഇതായിപ്പോൾ അടുത്ത കുട്ടി താരം അതിഥിയായി എത്തിയിരിക്കുന്നു. ആദിൽ മുഹമ്മദ്. ആദിൽ, എവിടെയാണ് വീട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട് പള്ളിപ്പുറത്താണ്, തിരുവനന്തപുരത്താണ്. അതിന്റെ മുഴുവൻ പേര് എങ്ങനെയാണ്? ആദിൽ. ആദിൽ മുഹമ്മദ്. ആദിൽ മുഹമ്മദ്. വീട്ടിൽ ഗ്രാൻഡ് മദർ, പിന്നെ എൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ എന്നെ കുറെ വർഷങ്ങളായിട്ട് നോക്കുന്ന ഒരു ചേച്ചിയുണ്ട്, പിന്നെ അനിയത്തി, ചേട്ടൻ. ഓക്കെ. ആദിൽ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. ആദിൽ ഇപ്പോ ഷാജി കൈലാസിന്റെ പുതിയ സിനിമയായ മദ്രാസിലെ അല്ലേ? അതെ. ജയറാമാണ് അതിനകത്ത് നായകൻ അല്ലെ? ആ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. ട്രിവാൻഡ്രം ലോഡ്ജിൽ ഒരു ചെറിയ കഥാപാത്രത്തെ അവതരിപ്പിച്ചു അല്ലെ? പിന്നെ ഏതൊക്കെ? പിന്നെ കർമ്മയോധ. മോഹൻലാലിന്റെ പുതിയ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അല്ലെ? പിന്നെ ഡേവിഡ് ആൻഡ് ഗോലിയത്ത്, അനൂപ് എന്ന സർ. ശരി. ഈ മോഹൻലാലിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞോ? കർമ്മയോധ. ഓക്കെ. തുടക്കം എങ്ങനെയായിരുന്നു ഈ അഭിനയത്തിലേക്ക്? ആദിലിന്റെ സ്വന്തം ഇഷ്ടമായിരുന്നോ? അതെ. അച്ഛനും അമ്മയ്ക്കും? പണ്ട് സ്കൂളിൽ മിമിക്രി ഒക്കെ ചെയ്യായിരുന്നു. മിമിക്രിയും ഡാൻസ് അതേപോലത്തെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ഈ ടാലൻറ്റ് കണ്ടിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്തു. എനിക്ക് ഇഷ്ടമായിരുന്നു ഈ ഫീൽഡിൽ. ഓക്കെ. മിമിക്രിയിലൂടെയാണ് മലയാള സിനിമയിൽ പല താരങ്ങളും നിങ്ങൾ തോന്നിയിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമായിരിക്കും എന്ന് തോന്നുന്നു അല്ലേ? വീണ്ടും അല്ലേ, അത് ആവർത്തിക്കാനുള്ള ശ്രമമായിരിക്കും ആദിലൂടെ കാണാൻ പോകുന്നത് അല്ലേ? ഏതായാലും മിമിക്രിയിലൂടെ തുടങ്ങിയ ആളെന്ന് സ്ഥിതിക്കും ആദിലത്തെ മിമിക്രി നമുക്ക് കാണാൻ തോന്നുന്നു. ഇപ്പോൾ മിമിക്രി കാരണം ചെയ്യാമോ? പിന്നെന്താ അല്ലേ? ഷുവർ. ഓക്കെ. നിന്ന് ചെയ്തോട്ടെ. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അനേതവും 4 നേരം വെട്ടിവിഴുങ്ങി ഏമ്പക്കവും അസ്ഥാനത്തിൽ മടക്കി വെക്കുന്ന നിന്നെ പോലുള്ളവർക്ക് അതിന്റെ വേദന മനസ്സിലാകില്ല. കൂടെ ഒരുത്തൻ ചോര ഒളിപ്പിച്ചിരുന്നാൽ തനിക്ക് നോവില്ല, പക്ഷേ ഇവനെ പോലത്തെ തേർഡ് റേറ്റ് ചെറ്റകളെ തൊട്ടാൽ തനിക്ക് നോവും. അല്ലടോ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ. അപ്പൊ ഈ മിമിക്രിയിലൂടെ രംഗത്ത് വന്നു പറഞ്ഞു. മിമിക്രിയില് സ്കൂൾ തലത്തില് എവിടംവരെയൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്? സ്കൂളിൽ പങ്കെടുക്കും. ഓക്കെ. പാട്ട് പാടുന്ന ഒരു സൂചന കൊടുത്തു. ഒരു പാട്ട് കൂടി ആയാലോ? ശരി, ഒരു പാട്ട് കൂടി ആവാം. ആറ്റുമണൽ പായയിൽ അന്തിവെയിൽ ചാഞ്ഞ നാൾ, കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ, വിഴാതെ കണ്ണിലന്നു മിന്നിയ നീർമണി, നിറാതെ നീറുന്നോരോർമ തന്നെ തിരി, എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടിക്കുരുവി, നിന്നെ കാത്തി തീരത്തെന്റെ മോഹം നിരോളി, ആറ്റുമണൽ പായയിൽ അന്തിവെയിൽ ചാഞ്ഞ നാൾ, കുഞ്ഞിളം കൈവീശി നീ തോണിയേറി പോയില്ലേ. ഇതിപ്പോ ഈ കർമ്മയോധയിൽ മോഹൻലാലിന്റെ ഒപ്പം അഭിനയിച്ചുകൊണ്ടാണ് പാട്ട് പാടാൻ പറഞ്ഞപ്പോ മോഹൻലാലിന്റെ പാട്ട് തന്നെ പാടിയത്? മോഹൻലാലാണോ ഇഷ്ടപ്പെട്ട നാട്? അതെ. ഈ സിനിമയിൽ കർമ്മയോധയിൽ അഭിനയിക്കാൻ പോയപ്പോ മോഹൻലാലിനെ ഒക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷെ കാണാൻ പറ്റിയില്ല. മുകേഷിന്റെ മോനായിട്ടായിരുന്നു. മുകേഷ് എന്ത് പറഞ്ഞു? മുകേഷ് എന്ത് പറഞ്ഞു? വെറുതെ അങ്ങോട്ട് സംസാരിച്ചു. നമുക്ക് ഏതായാലും ആദിലിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് മടങ്ങി വരാം. അതിന് നമുക്ക് ശിശുദിനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് പോകാം അല്ലെ? ആദ്യം ഏതായാലും കോഴിക്കോട്ട് നിന്നുള്ള റിപ്പോർട്ട് കാണാം അല്ലെ? ശിശുദിനത്തിലെ ഗൂഗിൾ വെബ്സൈറ്റിന്റെ തലക്കെട്ടിനായി നടത്തിയ മത്സരത്തിലെ 4 വിജയികളിലൊരാൾ കോഴിക്കോട്ട് നിന്നുള്ള വാസുദേവൻ ദീപക്കാണ്. ഇന്ത്യയിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുത്ത 2 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളെ പിന്തള്ളിയാണ് ഈ 8 വയസ്സുകാരൻ അവസാന 4 പേരിൽ ഒരാളായി പുരസ്കാരം നേടിയത്. ജി എന്നത് ആൽമരം, 2 ഓകൾ ചേർന്നാൽ മയിലിൻ്റെ ചിറക്, അടുത്ത ജി ഒരു ചുരുണ്ട് കിടക്കുന്ന പാമ്പ്, എൽ ആൽമരത്തിൻ്റെ തൂങ്ങിക്കിടക്കുന്ന വേര്, ഇ ആകട്ടെ ഒരു കൊമ്പനാനയുടെ തുമ്പിക്കൈയും. ഗൂഗിൾ ഡൂഡിലിന് നിറഞ്ചേർത്ത് വാസുദേവൻ ദീപക് എന്ന 8 വയസ്സുകാരൻ നേടിയത് രാജ്യത്തെ കുട്ടിച്ചിത്രകാരന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതികളിലൊന്ന്. ശിശുദിനത്തിൽ ഗൂഗിളിൻ്റെ പേജിൽ ഈ തലക്കെട്ട് അഥവാ ഡൂഡിൽ പ്രത്യക്ഷപ്പെട്ടതോടെ വാസുദേവൻ ഹാപ്പി. കോഴിക്കോട് ദേവഗിരി പബ്ലിക് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വാസുദേവൻ ദീപക്. IIMലെ അസിസ്റ്റന്റ് പ്രൊഫസർ ദീപക് ദയാനിധിയുടെയും NITയിലെ ഗവേഷക അഞ്ജന ഭാഗ്യനാഥിന്റെയും മകനാണ്. 2 ലക്ഷത്തിലേറെ പേരെ പിന്തള്ളിയാണ് ഈ നേട്ടം സ്വന്തമാക്കിയതെന്ന ഭാവമൊന്നും വാസുദേവന്റെ മുഖത്തില്ല. സമ്മാനമായി ഗൂഗിൾ നൽകിയ ഗാലക്സി നോട്ടും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വാസുദേവന്റെ ഈ ശിശുദിനാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു.
ക്യാമറമാൻ അഭിലാഷ് രാമേന്ദ്രനോടൊപ്പം ഷാജഹാൻ, ഈഷാൻ ന്യൂസ് കോഴിക്കോട്. ബാലതരമായ ആദിലാണ് വാർത്താ പ്രഭാവത്തിൽ ഇപ്പോൾ അതിഥിയായി എത്തിയിരിക്കുന്നത്. ആദിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചു മിമിക്രിക്കാരനാണെന്ന് സൂചിപ്പിച്ചു സുരേഷ് ഗോപിയുടെ ഒരു ഡയലോഗും പറഞ്ഞു. ഇനിയിപ്പോൾ ആരുടെ ഡയലോഗാണ് പറയാൻ പോണത്? പിന്നെ എന്താണ് മിമിക്രി കാണിച്ചുകൊണ്ടിരുന്നത് സ്കൂളിൽ? അനുകരിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു നടനാരാണ്, അല്ലെങ്കിൽ ഒരു സംഭാഷണം അങ്ങനെ ഏറ്റവും എളുപ്പം തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് എല്ലാരും എളുപ്പം. ഒരു നമ്പർ ആയിക്കോട്ടെ. മോഹൻലാലിന്റെ സിനിമയിൽ അഭിനയിച്ചുള്ളൂ അല്ലേ? ശംഭോ മഹാദേവ, ഹിന്ദച്ചൂടൻ വന്നു, കുറെ കളികൾ പഠിക്കാനും കുറെ കളികൾ പഠിപ്പിക്കാനും നീ പോകുമ്പോഴും ദിനേശ സവാരി ഗിരി ഗിരി ഗിരി. അതിൽ എത്ര ക്ലാസ്സിനാണ് പഠിക്കുന്നത്? അപ്പൊ അതിൽ നമുക്ക് വാർത്താ പ്രഭാതത്തിൽ ശിശുദിനത്തിൽ അതിഥിയായി എത്തിയത് കൊണ്ട് നമുക്ക് ആദിലിനെ കൊണ്ട് തന്നെ അടുത്ത റിപ്പോർട്ട് വായിക്കാം അല്ലേ? അടുത്ത റിപ്പോർട്ട് വായിക്കാം. ഒരു കാര്യം, ഇപ്പൊ അതിൽ ഏതായാലും സിനിമയിൽ അഭിനയിച്ചു അല്ലേ, ഇനിയിപ്പോ അതിൽ ഇന്ന് വാർത്താ അവതാരകനാകുമ്പോൾ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത റിപ്പോർട്ടിന്റെ ഇൻട്രോ അതിൽ വായിക്കാം. ശരി അതിൽ, ഗോ. 22 കുട്ടികൾക്ക് താങ്ങും തണലും ആയ ഒരമ്മയെ പരിചയപ്പെടാം. ഓട്ടിസം ബാധിച്ച കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് നടത്താനുള്ള ശ്രമത്തിലാണ് ഈ അമ്മ. നിരവധി സീരിയലുകളിലും സിനിമകളിലും നാം കണ്ടിട്ടുള്ള മുഖമാണ് ബിന്ദു മുരളിയുടേത്. സീരിയലുകളിൽ അമ്മ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ബിന്ദുവിന് പക്ഷേ ഈ അമ്മ വേഷം അഭിനയമല്ല. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി അമ്മ എന്ന സ്കൂൾ ആരംഭിച്ചത് 4 വർഷങ്ങൾക്ക് മുമ്പാണ്. ബിന്ദുവിന്റെ മൂത്ത മകൻ ബാലുവിനെ സ്കൂളിൽ ചേർത്തപ്പോഴുണ്ടായ ദുരനുഭവങ്ങളാണ് ബിന്ദുവിനെ സ്കൂൾ തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. എൻ്റെ മോന് ഓട്ടിസ്റ്റിക്കാ. അപ്പോൾ അവന് മറ്റു എം ആർ സ്കൂളുകളിൽ പോയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവനും അവനെ പഠിപ്പിച്ച ടീച്ചേഴ്സിനും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുറച്ച് നാൾ അവനെ വീട്ടിൽ വെറുതെ നിർത്തിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നതിനേക്കാളും കൂടുതലും മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും അവൻ്റേതായ കാര്യങ്ങൾ ചെയ്യുവാനും അവന് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതിനുശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നത്. താമസിച്ച് പഠിക്കുന്നവർ ഉൾപ്പെടെ 22 പേരാണ് അമ്മയിലെ അന്തേവാസികൾ. ഓട്ടിസം ബാധിച്ച വിദ്യാർത്ഥികളെ സ്വയം പര്യാപ്തരാക്കാൻ പരിശീലനം നൽകുക മാത്രമാണ് ബിന്ദുവിന്റെ ലക്ഷ്യം. മിക്ക കുട്ടികളും വരുമ്പോൾ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ പോലും ചെയ്യാൻ പ്രാക്ടീസ് ഇല്ലാതെയാണ് വരുന്നത്. ആ ഇതിൽ നമ്മൾ അവിടെ മുതൽ തുടങ്ങുക. പിന്നെ അവരെ സ്വയം ടോയ്ലറ്റിൽ പോവാൻ പരിശീലിപ്പിച്ച് തന്നെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പരിശീലിപ്പിക്കുക. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ക്ലാസ് റൂമിലേക്ക് കടക്കണുള്ളൂ. സാധാരണ ജീവിതത്തിലേക്ക് ഇവരെ കൈപിടിച്ചുയർത്താൻ സ്നേഹം പകർന്നു നൽകി ഒരു നിഴൽ പോലെ ബിന്ദു ഇവർക്കൊപ്പമുണ്ട്, ഒരു അമ്മയുടെ കരുതലോടെ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ബാലതാരം ആദിൽ ഇപ്പോഴും നമ്മുടെ ഉണ്ട്. ആദിൽ ഏറ്റവും ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് ഏതിനു വേണ്ടിയിട്ടായിരുന്നു? ആദ്യമായിട്ട് അഭിനയിച്ച സീരിയൽ ഇവിടം സ്വർഗമാണെന്ന് പറഞ്ഞ സീരിയലായിരുന്നു. അതിലൂടെ അതിലൊരു ചെറിയ വേഷമായിരുന്നു. അതിലൂടെ പ്രൊഡക്ഷൻ കൺട്രോളർ ജോസ് അങ്കിൾ എന്ന് പറഞ്ഞ അങ്കിള് എന്നെ കണ്ടിട്ട് ആണ് ഒരു നല്ല റോളിൽ കുഞ്ഞിക്കൂനിൽ അഭിനയിക്കാൻ വിളിച്ചത്. അങ്ങനെയാണ്. ആ സീരിയലിൽ എത്ര നല്ല റോളായിരുന്നു? നല്ല റോളായിരുന്നു. സിനിമയാണോ സീരിയലാണോ അഭിനയിക്കാൻ? മോഹൻലാലിനെ മുകേഷിനെ ഒക്കെ കണ്ടോന്നൊക്കെ ചോദിച്ചോ സ്കൂളിൽ ചെന്ന പുള്ളേരെ? ആരാധികമാരുണ്ടോ ധാരാളം? ഇനിയിപ്പോ നമുക്ക് നല്ല പാട്ട് പാടുന്ന ആളാണെന്ന് പറഞ്ഞൊരു പാട്ട് പാടുകയും ചെയ്തു മോഹൻലാലിന്റെ പാട്ട് അല്ലേ? ഒരു പാട്ട് കൂടി ആയാലോ? ഓക്കെ. അകലെയോ നീ അകലെയോ വിടതരാതെന്തേ പോയി നീ, ഒരു വാക്കിനും അകലെ നീയെങ്കിലും അരികിൽ ഞാനെന്നും, മറുവാക്കിന് കൊതയുമ നിൽക്കയാണ് പിരിയാതെ അഴകേവാ അരികേവാ ഇഷ്ടമുള്ള നടന് നടിയക്കാരാണ്.
ഇഷ്ടമുള്ള നടൻ മോഹൻലാൽ. നടി മലയാളത്തിൽ ശോഭന. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട ഏതെങ്കിലും ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഇന്ന ക്യാരക്ടറായിട്ട് ഇയാൾ അഭിനയിച്ചുള്ളത് കൊള്ളായിരുന്നു, അതുപോലെ ആയ കൊള്ളാം അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഇപ്പോൾ നേരത്തെ സുരേഷ് ഗോപിയുടെയൊക്കെ സിനിമ അഭിനയിക്കുന്നുണ്ട്, അപ്പോൾ അതുപോലെ ഒരു പോലീസ് ഓഫീസറുടെ വേഷമൊക്കെ ചെയ്യാനാണോ താല്പര്യം, അല്ലെങ്കിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ എല്ലാ വേഷവും ചെയ്യാൻ താല്പര്യം? ഈ റൊമാൻറ്റിക് ഹീറോ ആണോ ഇഷ്ടം, അതോ കുറച്ച് ആക്ഷൻ ആയിട്ടുള്ള ഹീറോ ആണോ ഇഷ്ടം? ഏതായാലും അതില് നല്ലൊരു നടനാണ്, അതുപോലെ ഇപ്പൊ നല്ലൊരു വാർത്താവതാരനും കൂടിയാണ് തെളിയിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അതില് ഒരു വാർത്താവതാരനാകുന്ന കാര്യം നമുക്ക് കുറച്ചു മുമ്പ് നമ്മൾ കണ്ടു അല്ലെ, നേരത്തെ ഒരു സ്റ്റോറിയുടെ എൻട്രോ നമ്മൾ വായിച്ചു അല്ലെ. അപ്പൊ അതില് വാർത്ത വായന തുടരട്ടെ. ഓക്കെ. അപൂർവ രോഗം ബാധിച്ച ചലനശേഷി നഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് പഠിക്കാൻ ആശ തോന്നി. രണ്ടാം ക്ലാസ്സുകാരനായ അവന്റെ സഹപാഠികൾ അവന്റെ മോഹം എങ്ങനെ സാധിച്ചെന്നല്ലേ. കുണ്ടറയിലെ ഈ കുട്ടികളെ കാണുക, അവരിൽ നിന്ന് നമുക്ക് ചിലത് പഠിക്കാനുണ്ട്. കുണ്ടറ കൊല്ലൻവിളാകത്ത് വീട്ടിൽ ശശിധരന്റെയും ഓമന ശശിയുടെയും രണ്ടാമത്തെ മകനാണ് ക്രിസ്റ്റ്യൻ കിരൺ. പ്രസവിച്ച 4 മാസം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിന് തല വളരുന്ന അപൂർവ രോഗം, കുട്ടിക്ക് ചലനശേഷിയും നഷ്ടപ്പെട്ടു. മാതാപിതാക്കൾ ചികിത്സകൾ ഒരുപാട് നടത്തി, വൻതുക ചിലവാക്കി. അസുഖം അല്പമെങ്കിലും ഭേദപ്പെട്ടെങ്കിലും കുട്ടിയുടെ പഠനം അവർക്കെന്നും നൊമ്പരമായി. സ്കൂളിൽ ചേർത്തെങ്കിലും പോകാനാവാതെ ക്രിസ്റ്റ്യൻ കിരൺ വേദനിച്ചു. ഒരു കൊല്ലം പിന്നിട്ട് ഇപ്പോഴവൻ 2ാം ക്ലാസ്സിലാണ്. ക്രിസ്റ്റ്യൻ കിരണിന്റെ സങ്കടം കണ്ട സഹപാഠികൾ ഒരു തീരുമാനമെടുത്തു. സ്കൂളിലേക്ക് വരാൻ കഴിയാത്ത കൂട്ടുകാരന്റെ വീട്ടിൽ അധ്യാപകർക്കൊപ്പം പോയി പഠിക്കുക എന്ന തീരുമാനം. അങ്ങനെ കുണ്ടറ സെന്റ് തോമസ് സ്കൂളിലെ 2ാം ക്ലാസ് ക്രിസ്റ്റ്യൻ കിരണിന്റെ വാടക വീട്ടിലൊരുങ്ങി. പാട്ടും കഥകളുമായി കുരുന്നുകളും അധ്യാപകരും ക്രിസ്റ്റ്യൻ കിരണിന്റെ വീട്ടിലെത്തി. പാഠങ്ങൾ മറ്റു കുട്ടികളെ പോലെ അവൻ വേഗം പഠിക്കുന്നുണ്ട്. ബ്ലോക്ക് റിസോഴ്സ് സെന്ററും സർവശിക്ഷ അഭിയാനുമാണ് ക്രിസ്റ്റ്യൻ കിരണിന് കൈത്താങ്ങായത്. പിന്തുണയുമായി കൊല്ലം ജില്ലാ പഞ്ചായത്തും എത്തി. അങ്ങനെ ഒരു ജീവിതം ക്രിസ്റ്റ്യൻ കിരൺ ചലിപ്പിച്ചു തുടങ്ങി. മാസത്തിൽ നിശ്ചിത ദിവസങ്ങളിൽ ക്രിസ്റ്റ്യൻ കിരണിന്റെ വാടക വീട് ക്ലാസ് മുറിയായി. ഇപ്പോൾ ക്രിസ്റ്റ്യൻ കിരൺ ഒറ്റയ്ക്കല്ല, കൂട്ടുകാരുമൊത്ത് പാഠം ചൊല്ലി പഠിക്കുന്നു. അക്കങ്ങൾ എണ്ണിപ്പെരുക്കുന്നു. ക്രിസ്റ്റ്യൻ കിരണിന്റെയും കൂട്ടുകാരുടെയും ഒപ്പം ചില ജീവിതപാഠങ്ങൾ പഠിച്ച് പങ്കുവച്ച് ക്യാമറമാൻ ടൈറ്റസിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. ശിശുദിനത്തിൽ ബാലതരമായ ആദിൽ നമ്മോടൊപ്പം ഉണ്ട്. അവൻ വാർത്താവതാരന്റെ റോളിലാണ് വാർത്താ പ്രഭാതത്തിൽ എത്തിയിരിക്കുന്നത്. ആദിൽ തുടരൂ. കുട്ടികളുടെ ബിനമായ ഇന്ന് 11 വയസ്സുകാരിയായ പൂജാ പ്രേമിനെ നമുക്ക് പരിചയപ്പെടാം. 8 ഭാഷകളിലായ 200ലേറെ പാട്ടുകൾ ഈ കുട്ടിക്കറിയാം. Every night in my dreams I see you, I feel you. 3 വയസ്സ് മുതൽ തുടങ്ങിയതാണ് പൂജക്കുട്ടിക്ക് പാട്ടുകളോടുള്ള കമ്പം. അപ്പോൾ മുതലേ കേൾക്കുന്ന പാട്ടുകൾ ഹൃദിസ്ഥമാക്കി പാടാൻ ശ്രമിക്കാറുണ്ട്. ഒരു പാട്ടുപോലും മുഴുവൻ പഠിക്കാൻ കഴിയാത്ത അച്ഛനും അമ്മയ്ക്കും മകളുടെ ഈ കഴിവിൽ അത്ഭുതവും അഭിമാനവുമാണ്. കൊച്ചിയിലെ കേന്ദ്രീയ വിദ്യാലയത്തിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പൂജ. സ്പാനിഷ്, അറബിക്, ഇംഗ്ലീഷ്, ഹിന്ദി എന്ന് വേണ്ട, ഭാഷ ഏതുമാകട്ടെ, പാട്ട് ഇഷ്ടപ്പെട്ടാൽ കാണാതെ പഠിച്ച് പാടുവാൻ പൂജ റെഡി. അധ്യാപകരും സുഹൃത്തുക്കളുമെല്ലാം പൂജയ്ക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട്. പൂജയുടെ പാട്ട് കേട്ട ജില്ലാ കളക്ടറുടെ സമ്മാനം എന്താണെന്നോ? കളക്ടറിന്റെ മുമ്പിൽ ഒരു പാട്ട് പാടിയിട്ട് ഇഷ്ടമായിട്ടാണ് കേന്ദ്ര വിദ്യാലയത്തിലോട്ട് അഡ്മിഷൻ കിട്ടി. പൂജയുടെ പാട്ടിനോടുള്ള ഇഷ്ടം കണ്ടറിഞ്ഞ് അച്ഛനും അമ്മയും പ്രോത്സാഹനങ്ങളുമായി ഒപ്പമുണ്ട്. സ്മിത, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കുട്ടി വാർത്താ വായനക്കാരൻ ആദിൽ വാർത്ത വായന തുടരുകയാണ് അല്ലേ. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാലോ. ആദിൽ, കിണറ്റിൽ മുങ്ങിത്താണ് 5 വയസ്സുകാരിയെ രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനത്തിലാണ് മലപ്പുറം കോട്ടക്കലിലെ 7ാം ക്ലാസ്സുകാരൻ അർഷദ്. കുട്ടിക്കിണത്തിൽ വീണതറിഞ്ഞ് കൂടെ എടുത്തു ചാടിയാണ് അർഷദ് കുട്ടിയെ രക്ഷിച്ചത്. ഞായറാഴ്ച വൈകിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കൂട്ടുകാരൻ നിലവിളിച്ചുകൊണ്ട് ഓടുന്നത് അർഷദ് കണ്ടത്. കാര്യം തിരക്കിയപ്പോഴാണ് അനുജൻ 5 വയസ്സുകാരൻ ഷിഫിൻ കിണറ്റിൽ വീണെന്ന് പറഞ്ഞത്. നോക്കിയപ്പോൾ ആൾമറയില്ലാത്ത കിണറ്റിൽ കുട്ടി മുങ്ങിത്താഴുന്നു. അർഷദ് പിന്നെ ഒന്നും ആലോചിച്ചില്ല, കിണറ്റിലേക്ക് എടുത്തു ചാടി.
ഷിഫിനെ കോരിയെടുത്ത് വെള്ളത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു. ശ്വാസം കിട്ടാവുന്ന വിധത്തിൽ കിണറ്റിനുള്ളിൽ പൊക്കി പിടിച്ചു. അപ്പോഴേക്കും വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരും കിണറ്റിലേക്ക് ഇറങ്ങി. അപ്പൊ മുങ്ങി പൊന്തുമ്പോ ഞാൻ ചാടി ചാടി എടുത്തു. അപ്പോ അവിടുത്തെ ആൾക്കാരൊക്കെ വന്നുകൊണ്ട് ഞങ്ങളെ പൊന്തിച്ചിട്ട് അത് അപ്പത്തരേ ധൈര്യം, അല്ലാതെ അപ്പോ ഒന്നും ചിന്തിച്ചില്ല. അപ്പൊ ഞാൻ ചാടി. 5 വയസ്സ് മുതൽ തന്നെ തോട്ടിലും വീടിനു സമീപത്തെ കുളത്തിലും മറ്റും നീന്തുന്നത് അസദിന്റെ പതിവാണ്. അങ്ങനെ കളിക്കിടയിൽ പഠിച്ച നീന്തൽ വിലപ്പെട്ട ഒരു ജീവൻ രക്ഷിച്ചതിന്റെ സന്തോഷത്തിലാണ് അസദ് ഇപ്പോൾ. നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും അഭിനന്ദനങ്ങളും പുരസ്കാരങ്ങളും ഇതിനോടകം തന്നെ ഈ കൊച്ചുമിടുക്കനെ തേടി വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം. ആദിൽ നമ്മോടൊപ്പം തുടരുകയാണ്. ആദിൽ ഇപ്പോൾ ഏതായാലും കുറച്ച് നേരം വാർത്ത വായിച്ചു അല്ലേ? അനി കുറച്ച് നേരം അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. മിമിക്രിക്കാരനായിട്ടാണ് തുടങ്ങുക എന്ന് പറഞ്ഞു. സീരിയലിൽ അഭിനയിച്ചു, സിനിമയിൽ അഭിനയിച്ചു. ഇനി വരാൻ പോകുന്ന ചിത്രങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേ പ്രേക്ഷകരോട്. ഇതുവരെ ആയിട്ടില്ല, ഒന്ന് രണ്ടും സംസാരിച്ചു വെച്ചിരിക്കുന്നു. അല്ല, ട്രിവാൻഡ്രം ലോഡ്ജിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇപ്പൊ അഭിനയിച്ചു കഴിഞ്ഞത്, ഇനി വരാനിരിക്കുന്നത്, ഇപ്പൊ അഭിനയിച്ചു കഴിഞ്ഞത് റിലീസ് ആവാനുള്ളത് മധുരാശി, പിന്നെ കർമ്മയോധ ഡേവിഡ് ആൻഡ് ഗുലിയാത്ത്. ഡേവിഡ് ആൻഡ് ഗുലിയാത്തിൽ എന്താണ് റോള്? അത് ഒരു കുട്ടിയായിട്ട്. ഒരു അതിൽ ആരാണ് നായകൻ? ആരാണ് നായകൻ? ജയസൂര്യനും. അവരോടൊക്കെ ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് ചെയ്യുന്നപ്പോ? അവരൊക്കെ എന്ത് പറഞ്ഞു? ഭാവിയിൽ അവർക്ക് ഒരു ഭീഷണി ആവും പറഞ്ഞു. അപ്പൊ അതിനകത്ത് കുട്ടിയായിട്ടാണ് അല്ലേ ദാവീദിനെ തോൽപ്പിക്കുന്ന ഗോലിയാത്താണ്? ചോദിച്ചോ ഈ മദ്രാസിയുടെയും കർമ്മയോധയുടെ ഒക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് സ്കൂളിൽ ചെന്നപ്പോ കുട്ടികളൊക്കെ ചോദിച്ചോ? ടീച്ചർമാർക്ക് ചോദിച്ചോ? ടീച്ചർമാർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പൊ പഠിത്തവും ഈ ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് എങ്ങനെ പോകുന്നു? അല്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം സ്കൂളിൽ മിസ്സായ നോട്ട്സ് ഒക്കെ? നോട്ട്സ് ഞാൻ തന്നെ എഴുതിയെടുക്കും. അറ്റൻഡൻസ് ഒക്കെ സ്കൂളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരും. കുഴപ്പമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? സബ്ജക്ട് അങ്ങനെ വെച്ചാ മാത്സ് ഇഷ്ടമാണ്. പിന്നെ കൊറേ സബ്ജക്ട് ഇഷ്ടമാണ്. മാത്സ് പുതിയതായിട്ട് ഇറങ്ങിയ തുപ്പാക്കിയും ജപ്തക്കേജാനും കാണണം. അത് ഇന്നലെ ഇറങ്ങിയുള്ളൂ അല്ലേ? ഹിന്ദി സിനിമകളും കാണാറുണ്ടോ? എല്ലാ ടൈപ്പ് പടങ്ങളും കാണാറ്. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോണേ. ഒരു പാട്ട് കൂടി കേട്ടോ. അയ്യോ, ഈ പാട്ട് ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിലില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. വിശേഷത്തിലേക്ക് വന്നതിന് മുമ്പ് ഒരു റിപ്പോർട്ട് കൂടി കാണാം. ശിശുദിനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൂടി കാണാം. ദിനോസർ എന്ന അത്ഭുത ജീവിയെ അടുത്തറിയാൻ അവസരം ഒരുക്കുകയാണ് തിരുവനന്തപുരം ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 15 ദിനോസറുകളുടെ മാതൃകകൾ ഒരുക്കിയ ഇവല്യൂഷൻ പാർക്ക് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ദിനോസറുകളെ കുറിച്ച് കേട്ടുമാത്രം അറിഞ്ഞവർക്ക് ദിനോസറുകളുടെ കഥകൾ കണ്ടറിയാനുള്ള അവസരമാണ് ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ഒരുക്കുന്നത്. ചെറിയ ശരീരത്തോടുകൂടിയ ദിനോസറുകൾ മുതൽ പറക്കുന്നവ വരെയുണ്ട് പാർക്കിൽ. ചലിക്കുന്ന ദിനോസറുകളും കൂട്ടത്തിൽ ഉണ്ട്. ഒപ്പം ഇവയുടെ മുരൾച്ചയും കേൾക്കാം. ദിനോസറുകളുടെ കാലം പുനരവതരിപ്പിച്ചിരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ഇവല്യൂഷൻ പാർക്കിൽ. ഇത് 42 ലക്ഷം രൂപ ചെലവിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ടെക്നിക്കൽ സഹായത്തോടുകൂടെ ഒരുക്കിയ ഒരു പാർക്കാണ്. ഒരു സ്കെയിൽ ഡൗൺ മാഡലാണ്. ഇത്രയും ഡിനോസസൊക്കെ 60 മീറ്ററൊക്കെ ഉള്ളതാണ്. നമുക്ക് 60 മീറ്ററൊക്കെ വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ട് സ്കെയിൽ ഡൗൺ മോഡൽസൊക്കെ ഒരു നന്നായിട്ട് ആൾക്കാർക്ക് അതിൻ്റെ എഫക്റ്റ് കാണാൻ പറ്റുന്ന രീതിയിൽ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദിനോസറുകൾ ജീവിച്ചിരുന്ന കാലം, ആഹാര രീതി, ഇവയുടെ ഫോസിലുകൾ കണ്ടെത്തിയ സ്ഥലങ്ങൾ എന്നിവയെല്ലാം വിവരണമായി നൽകിയിട്ടുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ സാന്നിധ്യത്തിൽ ഇവയെക്കുറിച്ചുള്ള ലഘുവിവരണം ഉൾപ്പെടുത്തിയ രാത്രി കാഴ്ചയും ഉണ്ട്.
കൊച്ചുകുട്ടികൾക്ക് ഇവയെ പരിചയപ്പെടുത്തുന്നതിന് പുറമെ പ്രകൃതിക്ക് നേരെയുള്ള ചൂഷണത്തെക്കുറിച്ച് ബോധവൽക്കരണം പകരുക കൂടിയാണ് പാർക്കിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഓക്കെ, വാർത്താപ്രവാഹത്തിൽ ഇടപാടിന്റെ സമയമാണ്. അതിനു മുമ്പ് അതിലിന് എല്ലാവിധ ആശംസകളും തരാം അല്ലേ. അതിൽ ഇന്ന് വാർത്താപ്രവാഹത്തിൽ അതിഥിയായി എത്തി, നമുക്കൊപ്പം കുറച്ചു നേരം വാർത്ത വായിച്ചു, പാട്ട് പാടി, മിമിക്രി കാണിച്ചു. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇനി അംബിഷൻ പോലെ തന്നെ വലിയൊരു നടനാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വലിയ നടനായ ശേഷവും ഏഷ്യാനെറ്റിൽ അതിഥിയായി എത്തണം അല്ലേ? ശിശുദിനത്തിലല്ല, വലിയ നടനായി കഴിയുമ്പോൾ ഏഷ്യാനെറ്റ് അതിഥിയായിട്ട് എത്തണം. ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വാർത്താപ്രവാഹത്തിൽ അതിഥിയായി തന്നെ വളരെയധികം നടക്കും. താങ്ക് യു.